ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് റേഡിയോ ഫാർമസ്യൂട്ടിക്കൽസ് ആണ് റേഡിയോ ഫാർമസ്യൂട്ടിക്കൽസ് ഫസ്റ്റ് ഡിപ്ലോമ ഫസ്റ്റ് ഇയർ ഡിപ്ലോമ ബി ഫാമിൻ്റെ ഫസ്റ്റ് ഇയർ ഡിപ്ലോമ അതുകൂടാതെ ഫസ്റ്റ് ഇയർ ബി ഫാം സെമിസ്റ്റർ ബാച്ചിന് നമുക്ക് പഠിക്കാനുണ്ട് ഇൻ ഓർഗാനിക് കെമിസ്ട്രി ഓക്കെ പി സി വൺ ഫാം ഇൻ ഓർഗാനിക് കെമിസ്ട്രി അല്ലെങ്കിൽ പി സി വൺ ഫാമസ്യൂട്ടിക്കൽ കെമിസ്ട്രി വൺ നമ്മൾ പറയും അപ്പം അതിലുള്ള ഒരു യൂണിറ്റ് ആണ് റേഡിയോ ഫാർമസ്യൂട്ടിക്കൽസ് അപ്പം ഇതിൻ്റെ ക്ലാസ്സിൽ നമ്മൾ അതിൻ്റെ ആദ്യത്തെ പാർട്ടാണ് ഡിസ്കസ് ചെയ്യുക അപ്പോൾ ഈ പാർട്ടിൽ നമ്മൾ മെയിനായിട്ട് കാണുക എന്താണ് റേഡിയോ ഫാർമസ്യൂട്ടിക്കൽസ് പിന്നെ അതിൽ വരുന്ന കുറച്ച് ടേംസിൻ്റെ ഡെഫിനേഷൻ നമുക്ക് മനസ്സിലാക്കാനുണ്ട് പിന്നെ റേഡിയോ ഫാർമസ്യൂട്ടിക്കൽസിൽ പൊതുവായിട്ടുള്ള ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ ഡെഫിനിഷൻസ് മെയിനായിട്ട് വരും രണ്ട് ഡെഫിനിഷൻസ് രണ്ട് മൂന്ന് ഡെഫിനേഷൻസ് ഉണ്ട് പിന്നെ അത് കൂടാതെ നമുക്ക് പഠിക്കാനുള്ളതാണ് അതിൻ്റെ ടൈപ്സ് ഓഫ് റേഡിയേഷൻസ് അപ്പം റേഡിയോ ഫാർമസ്യൂട്ടിക്കൽസ് ഏറ്റവും ആദ്യം എന്താ നമുക്ക് നോക്കണം അപ്പോൾ റേഡിയോ ഫാർമസ്യൂട്ടിക്കൽസിൽ രണ്ട് വാക്കുകൾ നമുക്ക് തിരിക്കാൻ പറ്റും ഒന്ന് റേഡിയോ പിന്നെ ഫാർമസ്യൂട്ടിക്കൽസ് അപ്പോൾ റേഡിയോ എന്നുള്ള കൊണ്ട് ഉദ്ദേശിക്കുന്നത് റേഡിയോ ആക്ടിവിറ്റിയാണ് ഉദ്ദേശം ഫാർമസ്യൂട്ടിക്കൽ എന്നുള്ള വാക്കുമോണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഡ്രഗ്സ് അല്ലെങ്കിൽ മെഡിസിൻസ് അപ്പോൾ റേഡിയോ ആക്ടിവിറ്റി കാണിക്കുന്ന ഡ്രഗ്സ് അല്ലെങ്കിൽ മെഡിസിൻസാണ് മെയിനായിട്ട് നമ്മൾ റേഡിയോ ഫാർമസ്യൂട്ടിക്കൽസിൽ മനസ്സിലാക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് റേഡിയോ ആക്ടിവിറ്റി ഉള്ള ഡ്രഗ്സ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് അപ്പോൾ അതിന് പല യൂസസ് വരുന്നുണ്ട് ഇപ്പോൾ എസ്പെഷ്യലി ക്യാൻസർ ട്രീറ്റ്മെന്റ് അതേപോലെ തന്നെ ചില ഡയഗ്നോസ്റ്റിക് മെത്തേഡ്സിൽ ഈ പറയുന്ന റേഡിയോ ഫാർമസ്യൂട്ടിക്കൽസിന് ഉപയോഗം വരുന്നുണ്ട് അപ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് റേഡിയോ ആക്ടിവിറ്റി എന്താ നോക്കാം അതിന്റെ ഡെഫിനേഷൻ എന്താന്ന് നോക്കാം ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഓൾസോ അപ്പോൾ എന്താണ് റേഡിയോ ആക്ടിവിറ്റി ഓക്കെ റേഡിയോ ആക്ടിവിറ്റി എന്ന ഒരു ടേമിന് അർത്ഥം സ്പോണ്ടേനിയസ്

അപ്പോൾ ഹൈ മോണിക്യൂൾ വെയിറ്റ് അൺസ്റ്റേബിൾ ആയിട്ടുള്ള ആറ്റംസ് അല്ലെങ്കിൽ മോണിക്യൂൾസ് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് റേഡിയേഷൻസ് പലതരത്തിലുള്ള റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുന്നു പലതരത്തിലുള്ള റേഡിയേഷൻസ് ഉണ്ട് ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ റേഡിയോ ആക്ടിവിറ്റി എന്ന് വിളിക്കുന്നത് അപ്പോൾ അന്നേരം അൺസ്റ്റേബിളായിട്ടുള്ളൊരു ആയിരുന്നു ഈ റേഡിയേഷൻസ് ഒക്കെ എമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ സ്റ്റേബിൾ ആയിട്ടുള്ള ഫോമിലോട്ട് അത് മാറുകയാണ് അപ്പം അൺസ്റ്റേബിൾ ഫോം എന്തായിട്ട് മാറും സ്റ്റേബിൾ ഫോം ആയിട്ട് മാറും പക്ഷെ ആ സ്റ്റേബിലിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആ മോണിക്യുൾ പലതരത്തിലുള്ള റേഡിയേഷൻസിനെ എമിറ്റ് ചെയ്യുന്നുണ്ട് ആ മോണിക്യുൾ അതിനുശേഷം എന്തായിട്ട് മാറി ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ആറ്റം വിത്ത് ന്യൂക്ലിയസ് ആയിട്ട് അത് മാറും ഓക്കെ സ്റ്റേബിൾ ആയിട്ടുള്ളൊരു മോണിക്യുൾ ആയിട്ട് അത് മാറുകയാണ് അപ്പം ഈ സമയത്ത് പലതരത്തിലുള്ള റേഡിയേഷൻസ് അത് എമിറ്റ് ചെയ്തു എന്ന് പറഞ്ഞു അല്ലേ നമുക്ക് പഠിക്കാനുണ്ട് ദീ ഡിഫറെ ടൈപ്സ് ഓഫ് റേഡിയേഷൻസ് ഏറ്റവും ആദ്യത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ടത് ഡെഫിനിഷൻ ആണ് സൊ അഗൻ ഇറ്റ് ഇസ് എ സ്പോണ്ടെയ്നിയസ് ബ്രേക്ക് ഡൗൺ ഓഫ് ഹൈ മോളിക്കൂർ വെയിറ്റ് അൺസ്റ്റേബിൾ ആറ്റംസ് ഓഫ് മോളിക്കൂൾസ് വിത്ത് എമിഷൻ ഓഫ് റേഡിയേഷൻസ് ടേമിനെയാണ് റേഡിയോ ആക്ടിവിറ്റി എന്ന് വിളിക്കുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഒരു അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഹെവി മോളിക്കൂൾ ഉണ്ട് അത് അതിൽ നിന്ന് പലതരത്തിലുള്ള മോളിക്യൂൾസ് ആയിട്ടത് മാറുകയാണ് ഇതിനോട് ടു അറ്റൈൻ ചെയ്യുന്ന സ്റ്റേബിൾ സ്റ്റേബിളായിട്ടുള്ളൊരു ആറ്റം അല്ലെങ്കിൽ മോളിക്കുളായിട്ട് അത് മാറണം അപ്പോൾ ദിസ് ഇസ് അൺസ്റ്റേബിൾ അതെന്തായിട്ടും മാറി സ്റ്റേബിളായിട്ടുള്ളൊരു ആറ്റം അല്ലെങ്കിൽ മോളിക്കുളായിട്ട് മാറണം പക്ഷേ ഈ സമയത്ത് അതിൽ നിന്ന് പലതരത്തിലുള്ള റേഡിയേഷൻസ് പുറത്തേക്ക് പോയിട്ടുണ്ട് ഇൻ ഫോം ഓഫ് എനർജി അല്ലെങ്കിൽ ഡിഫറെൻ്റ് പാർട്ടിക്കിൾസ് ആകാം അപ്പോൾ എന്തായാലും ആ ഒരു റേഡിയേഷൻസ് ആണ് മെയിനായിട്ട് റേഡിയോ ആക്ടിവിറ്റിയിൽ അല്ലെങ്കിൽ ഈ പറയുന്ന റേഡിയോ ഫാർമസിറ്റിക്കേസിൽ നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ റേഡിയോ ആക്റ്റീവ് ആക്റ്റീവായിട്ടുള്ള ആറ്റം ഉണ്ട് അത് അൺസ്റ്റേബിൾ ആണ് അപ്പോൾ സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അത് റേഡിയേഷൻസ് അല്ലെങ്കിൽ പാർട്ടിക്കൽസിനെ എമിറ്റ് ചെയ്യുന്നു അപ്പോൾ എന്താണ് റേഡിയോ ഫാർമസ്യൂട്ടിക്കൽസ് നേരത്തെ പറഞ്ഞത് റേഡിയോ ആണ് അല്ലേ അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട വേറെ കാര്യം അന്നേരം റേഡിയോ ഫാർമസ്യൂട്ടിക്കൽസ് എന്തായിരിക്കും ഫാർമസ്യൂട്ടിക്കൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രഗ്സ് ആണ് അല്ലെങ്കിൽ മെഡിസിൻസ് ആണ് അപ്പോൾ വിച്ച് ക്യാൻ എമിറ്റ് റേഡിയേഷൻസ് ഓഫ് ഡിഫറെൻ്റ് ടൈപ്സ് അപ്പൊ അതിന്റെ ഡെഫിനേഷൻ നോക്കുവാണെങ്കിൽ ദി ആർ ഡ്രക്ക് അല്ലിംഗ് സബ്സ്റ്റൻസസ് വിച്ച് ക്യാൻ ഷോ റേഡിയോ ആക്ടിവിറ്റി റേഡിയോക്ടിവിറ്റി എന്താണ് എമിഷൻ ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റേഡിയേഷൻസ് ഇൻ ഓർഡർ ടു അറ്റൈൻ എ സ്റ്റേബിൾ ഫോം അല്ലേ ആ റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻസ് ക്യാൻ ബി യൂസ് ഫോർ ഡിഫറെന്റ് പെർപ്പസ് എന്തൊക്കെയാണ് പെർപ്പസ് ഒന്നുമില്ലെങ്കിൽ നമുക്കത് ട്രീറ്റ്മെന്റിന് വേണ്ടി യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഇറ്റ് ബി ഫോർ ഡയഗ്നോസ്റ്റിക് പർപ്പസ് അതായത് രോഗം നിർണ്ണയെന്ന് നമ്മൾ പറയും അതിന് വേണ്ടിയിട്ട് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യുന്ന ആ ടൈപ്പ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് റേഡിയേഷൻസ് അല്ലെങ്കിൽ റേഡിയേഷൻ തരുന്ന ഡ്രഗ്സ് അല്ലെങ്കിൽ സബ്സ്റ്റൻസസ് അത് കൂടെ ക്യൂർ ഓഫ് ഡിസീസസ് ഇപ്പം നമുക്കറിയാം റേഡിയേഷൻ ട്രീറ്റ്മെൻറ്റ് മെയിനായിട്ട് ഏത് തരത്തിലുള്ള അസുഖത്തിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് അല്ലേ ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് റേഡിയേഷൻ ട്രീറ്റ്മെൻറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇനി ഈ കാണിച്ചിരിക്കുന്ന കുറച്ച് എക്സാമ്പിൾസ് ആണ് അതായത് പറയുന്ന ഒരു ക്യാൻസർ സെല്ലാണെങ്കിൽ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് നമുക്ക് റേഡിയോ ഫാർമസ്യൂട്ടിക്കൽസ് ഉപയോഗിക്കാം സോഡിയം അയഡൈഡ് പോലെയുള്ള അയഡിൻ കണ്ടെയ്നിങ് പ്രിപ്പറേഷൻസിൽ റേഡിയോ ആക്റ്റീവായിട്ടുള്ള അയഡിൻ ഉണ്ട് അത് നമുക്ക് പലതരത്തിലുള്ള യൂസസുണ്ട് മെയിനായിട്ട് ക്യാൻസർ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം അതുകൂടാതായ ഡയഗ്നോസ്റ്റിക് യൂസസും ഉണ്ട് ഡയഗ്നോസ് ഡയഗ്നോസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ ചില പെർട്ടിക്കുലർ ഏരിയയിൽ ബ്ലോക്കോ അല്ലെങ്കിൽ ഇൻ്റർസ്റ്റൈനിലൊക്കെ ബ്ലോക്കൊക്കെ വരുവാണെങ്കിൽ അത് മനസ്സിലാക്കുന്നതിന് കൂടുതൽ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഡയഗ്നോസ്റ്റിക് ടൂൾസിൽ ഈ പറയുന്ന റേഡിയോ ഫാർമസ്യൂട്ടിക്കൽസിന്റെ ആപ്ലിക്കേഷനാണ് അപ്പോൾ ഈ പറയുന്ന ബ്ലോക്കോ എവിടെയെങ്കിലും നമ്മുടെ ഇൻ്റർസ്റ്റൈനിലോ മറ്റൊരു ബ്ലോക്ക്സ് ഒക്കെ ഉണ്ടെങ്കിൽ റേഡിയോ ആക്ടിവിറ്റി കാണിക്കുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസസ് നമ്മൾ പറയും റേഡിയോ പേ കോൺട്രാസ്റ്റ് മീഡിയം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനുണ്ട് ആ ഒരു സബ്സ്റ്റൻസ് യൂസ് ചെയ്ത് നമുക്ക് ഡയഗ്നോസിസ് ചെയ്യാൻ കഴിയും എവിടെയെങ്കിലും പ്രത്യേകിച്ച് ബ്ലോക്ക് ഉണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ സ്റ്റഡി ചെയ്യാൻ പറ്റും ഓക്കെ ഇനി നമ്മൾ പറഞ്ഞു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റേഡിയേഷൻ ഉണ്ട് അത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മളൊരു എക്സ്പെരിമെൻ്റ് കണ്ടക്ട് ചെയ്തു അപ്പോൾ എങ്ങനെയാണ് ആ എക്സ്പെരിമെൻ്റ് പോയത് നമുക്ക് നോക്കാം ഒരു സോഴ്സ് നമ്മൾ വെച്ചിട്ടുണ്ട് സോഴ്സ് എന്ന് വെച്ചാൽ റേഡിയേഷൻ പുറത്തേക്ക് കൊടുക്കുന്ന ഒരു സബ്സ്റ്റൻസിനെയാണ് നമ്മൾ സോഴ്സ് എന്ന് വിളിക്കുക സോഴ്സിൽ നിന്ന് റേഡിയേഷൻസ് മുന്നോട്ട് പോകുന്നുണ്ട് ആ മുന്നോട്ട് പോകുന്ന റേഡിയേഷൻ പാസ് ചെയ്യാൻ ഒരു ചെറിയ വിൻഡോ കൊടുത്തിട്ടുണ്ട് അതാണ് വിൻഡോ അതിൽ നിന്ന് അതി കൂടെ പാസ് ചെയ്യും പിന്നെ ഫർദ് മുന്നോട്ട് പോകുമ്പോൾ ഒരു ഫീൽഡ് രണ്ട് രണ്ട് ഫീൽഡോടെ വെച്ചിട്ടുണ്ട് ഓക്കെ ടു ഇലക്ട്രിക് ഫീൽഡ്സ് നമ്മൾ ആ ഒരു പാത്തിൽ വെക്കുകയാണ് അതിനൊന്നിന് പോസിറ്റീവ് ചാർജും മറ്റേതിന് നെഗറ്റീവ് ചാർജും ആണ് ഉള്ളത് അപ്പോൾ ഈ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും വെച്ചിട്ട് അതിൻ്റെ ഇടയിലൂടെ ഈ റേഡിയേഷൻ പാസ് ചെയ്ത് പോകുമ്പോൾ അതിനൊരു ചെറിയ ഡിഫ്ലക്ഷൻ വരും ചെറുതല്ല മൂന്ന് തരത്തിലെ ഡിഫ്ലക്ഷൻ നമുക്ക് പറയാൻ പറ്റും അതെങ്ങനെയൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു റേഡിയേഷൻ നമ്മുടെ പോസിറ്റീവ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഒരു റേഡിയേഷൻ നെഗറ്റീവ് ഫീൽഡിൻ്റെ അടുത്തേക്ക് പിന്നെ അതിലൊരു റേഡിയേഷൻ പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നുമില്ല ആൾ നേരെ ചെല്ലുകയാണ് നമ്മുടെ സിങ്ക് സൽഫേ സ്ക്രീനിൽ പോയിട്ട് സ്ട്രൈക്ക് ചെയ്യണം ഇതാണ് നമ്മുടെ സിങ്ക് അൽഫേ സ്ക്രീൻ ഇത് വെച്ചിരിക്കുന്നതാണ് സിങ്ക് അൽഫേ സ്ക്രീൻ ഇത് ഇതിൽ വന്ന് ടച്ച് ചെയ്യുമ്പോഴും നമുക്കറിയാം മൂന്ന് പോയിന്റിൽ ഇത് ടച്ച് ചെയ്തിട്ടുണ്ട് അല്ലേ പോസിറ്റീവ് റേഡിയേഷൻ്റെ അടുത്തേക്ക് ഒരു ചെറിയൊരു താല്പര്യം കാണിച്ചൊരാളുണ്ട് ആ അദ്ദേഹം വന്ന ടൈപ്പ് ഒരു സ്ട്രൈക്ക് ചെയ്ത പോയിന്റ് ആണ് ഇവിടെ രണ്ടാമത്തെ ആള് വിതഔട്ട് എനി ഡീവിയേഷൻ വന്ന് സ്ട്രൈക്ക് ചെയ്ത പോയിന്റ് ആണ് രണ്ടാമത്തത് കാണിച്ചിരിക്കുന്നത് പിന്നെ മൂന്നാമത്തത് ഒരു നെഗറ്റീവ് ഫീൽഡിൻ്റെ അടുത്തേക്ക് താല്പര്യം കാണിച്ച ആളാണ് ഇവിടെ വന്ന് ഈ ഒരു പോയിന്റിൽ വന്ന് കിറ്റ് ചെയ്യാൻ അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ മൂന്ന് ഡിഫറെൻറ്റ് രീതിയിൽ പെരുമാറിയിട്ടുണ്ട് അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പോസിറ്റീവ് ഇലക്ട്രിക് ഫീൽഡിന്റെ അടുത്തേക്ക് താല്പര്യം കാണിക്കുന്ന ആൾ എപ്പോഴും ഒരു നെഗറ്റീവ് ചാർജ് ഉള്ള ഒരാളായിരിക്കും അല്ലെ അപ്പോൾ അങ്ങനെ ആ നെഗറ്റീവ് ചാർജ് ഉള്ള ആളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബീറ്റ റേസ് അല്ലെങ്കിൽ ബീറ്റ റേഡിയേഷൻ നമുക്ക് വിളിക്കാം അത് ഒരു നെഗറ്റീവ് ചാർജ് ഉള്ള ആളാണ് അയാളാണ് ഇലക്ട്രോൺ മൈനസ് വൺ ഇ സീറോ അതായത് ഇലക്ട്രോൺ ആണ് ശരിക്കും അവിടെ ബിറ്റ റേഡിയേഷൻ ആയിട്ട് ആക്ട് ചെയ്യുന്നത് ചാർജ് ഇല്ലാത്ത ആളിനെ നമ്മൾ ഗാമ റേഡിയേഷൻ എന്ന് വിളിക്കുന്നത് ഇനി നെഗറ്റീവ് ചാർജ് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ അടുത്തേക്ക് താല്പര്യം കാണിക്കുന്ന ഒരു പോസിറ്റീവ് ചാർജ് ആണുള്ളത് ആണ് നമ്മൾ ആൽഫ റേഡിയേഷൻ എന്ന് വിളിക്കും ഈ ആൽഫ റേഡിയേഷൻ എന്ന് പറയുമ്പോൾ ഹീലിയനമാണ് ടു എച്ച് ഇ ഫോർ രണ്ട് പോസിറ്റീവ് ചാർജ് ആണ് ആൽഫ റേഡിയേഷൻ ഉള്ളത് പിറ്റാ റേഡിയേഷൻ ഒരു നെഗറ്റീവ് ചാർജും ഗാമ റേഡിയേഷൻ പ്രത്യേകിച്ച് ചാർജും ഒന്നുമില്ല അങ്ങനെ മൂന്ന് ടൈപ്സ് റേഡിയേഷനും അതിന്റെ ബിഹേവിയർ നമ്മൾ മനസ്സിലാക്കി ഇനി നെക്സ്റ്റ് ഈ ഒരു യൂണിറ്റിൽ വരുന്നത് ആ ഒരു റേഡിയേഷൻസിന്റെ ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് ആണ് അപ്പം നമ്മൾ ഈ കണ്ട പ്രോപ്പർട്ടീസ് തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത് ആ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഏറ്റവും ആദ്യം ആൽഫ റേയ്സിൻ്റെ ചാർജാണ് അത് നമുക്ക് മനസ്സിലായ പോസിറ്റീവ് ചാർജ് ആണ് അതുകൊണ്ടാണ് ആ നെഗറ്റീവ് ഫീൽഡിൻ്റെ അടുത്തേക്ക് ഇലക്ട്രിക് ഫീൽഡിൻ്റെ അടുത്തേക്ക് അവൾ ഡീവിയേറ്റ് ചെയ്ത് പോകുന്നത് പിന്നെ ബിറ്റാ റേഡിയേഷൻസ് ആണെങ്കിൽ നെഗറ്റീവ് ചാർജ് ആണ് ഇലക്ട്രോൺ മൈനസ് വൺ ഇലക്ട്രോൺ എന്നാണ് നമ്മൾ കണ്ടത് അല്ലേ ഇപ്പോൾ നെഗറ്റീവ് ചാർജ് ആണ് അതുകൊണ്ടാണ് പോസിറ്റീവ് ഫീൽഡിൻ്റെ അടുത്തേക്ക് പോകുന്നത് കാമ റേയ്സിന് പ്രത്യേകിച്ച് ചാർജ് ഒന്നുമില്ല അപ്പോൾ ആദ്യത്തെ പ്രോപ്പർട്ടി എന്ന് പറയാൻ പറ്റുന്നത് അതിന്റെ ആണ് മൂന്നിനും മൂന്ന് ഡിഫറെൻറ്റ് രീതിയിലാണ് ചാർജ് വരുന്നത് അതിന് നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം ആൽഫ റേഡിയേഷൻസിന്റെ റേസ് നമ്മൾ ചെയ്യുന്നത് എച്ച് ഇ ഫോർ അല്ലെങ്കിൽ ടൂ അൽഫ ഫോർന്ന് പറഞ്ഞു നമുക്ക് റെപ്രസെന്റ് ചെയ്യാം ബീറ്റ റേഡിയേഷനെ റെപ്രസെന്റ് ചെയ്യുന്നത് മൈനസ് വൺ ഇ സീറോ ഗാമ റേഡിയേഷൻ ഒന്നുമില്ലെങ്കിൽ സീറോ ഗാമ സീറോ എന്ന് എഴുതാം അല്ലെങ്കിൽ എന്ന് എഴുതിയാലും തെറ്റില്ല കാരണം അതിന് ചാർജ് ഒന്നുമില്ല ന്യൂട്രൽ ആയിട്ടുള്ളൊരു റേഡിയേഷൻ ആണ് നെക്സ്റ്റ് വരുന്ന ഒരു ഇഫക്റ്റ് ആണ് അയണൈസേഷൻ ഇഫക്റ്റ് അപ്പോൾ ഈ അയണൈസേഷൻ ഇഫക്റ്റ് എന്താ നമ്മൾ അറിഞ്ഞിരിക്കണം അയണൈസേഷൻ ഇഫക്റ്റ് എന്നുള്ള വാക്കിൽ തന്നെ നമുക്കൊരു വാക്ക് കിട്ടും അല്ലെ അയോൺസ് അപ്പോൾ അയോൺസ് ഉണ്ടാകുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ അയണൈസേഷൻ എന്ന് വിളിക്കുക അപ്പം ഒരു റേഡിയേഷൻ വന്നിട്ട് ഒരു മോണിറ്റർലി സ്ട്രൈക്ക് ചെയ്യുമ്പോൾ അതിന് ചിലപ്പം അത് അതിന്റെ അതിൻ്റെ ആയിട്ട് മാറാൻ സാധ്യതയുണ്ട് ഒരു ആറ്റത്തിൽ വന്ന് അത് സ്ട്രൈക്ക് ചെയ്യണം റേഡിയേഷൻ വന്ന് സ്ട്രൈക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ആയിരത്തിനത് എന്ത് സംഭവിക്കാം അത് അതിൽ നിന്ന് ഇലക്ട്രോൺസ് പുറത്തേക്ക് പോകാം അന്നേരം അതൊരു ചാർജ്ഡ് ആയിട്ടുള്ള രണ്ട് ഡിഫറെൻറ്റ് ചാർജ് ഉള്ള ഒരു മോളിക്കുളായിട്ട് അതിനെ മാറും അല്ലെങ്കിൽ ആറ്റമായിട്ട് മാറും വൺ ഹാവിങ് എ പോസിറ്റീവ് ചാർജ് ദി ധ്യാതർ ഹാവിങ് നെഗറ്റീവ് ചാർജ് ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് അയണൈസേഷൻ എന്ന് വിളിക്കുന്നത് സോ ദിസ് ഈസ് അയണൈസേഷൻ ഈ അയണൈസേഷൻ പവർ നമ്മൾ നേരത്തെ കണ്ട മൂന്ന് റേഡിയേഷൻ മൂന്ന് ഡിഫറെൻറ്റ് ടൈപ്പിലായിരിക്കും അൽഫയ്ക്ക് ഉള്ളതായിരിക്കില്ല ബിടെക്ക് ബിടെക് ഉള്ളതായിരിക്കില്ല ഗാമക്ക് ഇത് മൂന്നും വ്യത്യാസമുണ്ട് അപ്പം അങ്ങനെ നമ്മളൊരു അയൺ അതിൻ്റെ റെസ്പെക്റ്റീവ് പോസിറ്റീവ് ആ നെഗറ്റീവ് ചാർജ് ആയിട്ടുള്ള അയോൺസ് ആയിട്ട് മാറുന്നതിൻ്റെ മോളിക്കുള് അതിൻ്റെ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള പോസിറ്റീവ് ആ നെഗറ്റീവ് ചാർജ് ആയിട്ടുള്ള അയൺ ആവുന്ന നമ്മൾ അയണൈസേഷൻ ഇഫക്റ്റ് എന്ന് വിളിക്കുന്നത് അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് എ ബി എന്ന് പറഞ്ഞിട്ടൊരു മോളിക്കുൾ ഉണ്ടെങ്കിൽ അത് അയണൈസ് ചെയ്തിട്ട് എ പ്ലസ് എന്ന് പറഞ്ഞൊരു മോളിക്കു കിട്ടും അയൺ കിട്ടും അതേപോലെ ബി മൈനസ് എന്ന് പറഞ്ഞ അയൺ കിട്ടും രണ്ട് ഡിഫറെൻറ്റ് ചാർജുള്ള അയൺസ് നമുക്ക് അവിടെ കിട്ടും അപ്പോൾ ഈ ഒരു പ്രോസസ് തന്നെയാണ് അയണൈസേഷൻ നിൽക്കുന്നത് അത് ആൽഫയ്ക്ക് വളരെയധികം കൂടുതലായിരിക്കും ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ആറ്റോമിക് മാസ് എന്ന് പറയുന്നത് നാലാണ് നമ്മൾ എ എം യു എന്ന് വിളിക്കും ആറ്റോമിക് മാസ് യൂണിറ്റ് ഒരുപാട് കൂടിയ വെയിറ്റ് ഉള്ള ആളാണ് ആൽഫ റേസ് എന്ന് പറയുന്നത് അപ്പോൾ അത് വന്ന് ഹിറ്റ് ചെയ്യാൻ നേരത്തെ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ അയണൈസിങ് പ്രോപ്പർട്ടിയും കൂടുതലായിരിക്കും പെട്ടെന്ന് ചതറിപ്പോവുക എന്തിനാണോ അതൊന്ന് ഹിറ്റ് ചെയ്യുന്നത് അത് അയണൈസ് ചെയ്യാനുള്ള സാധ്യത കൂടുതലും കാരണം വെയിറ്റ് കൂടുതലാണ് സ്വാഭാവികമായിട്ടും അതിൻ്റെ അയണൈസേഷൻ കപ്പാസിറ്റി കൂടുതലായിരിക്കും ഇപ്പം ആൽഫ റേഡിയേഷൻ ഏറ്റവും കൂടുതൽ അയണൈസിംഗ് പവറാണ് അല്ലെങ്കിൽ അയണൈസേഷൻ ഇഫക്റ്റ് ആണുള്ളത് ബിറ്റ റേഡിയേഷന് മോഡറേറ്റ് ഇഫക്റ്റ് എന്നാണ് പറയുക രണ്ടിൻ്റെ ഇടയിലാണ് അതേസമയം ഗാമ റേഡിയേഷൻ ആണെങ്കിൽ ലീസ്റ്റ് ഇഫക്റ്റ് ആണ് ലീസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറവ് കാണിക്കുക ഗാമ റേഡിയേഷനാണ് വേറിന് കാരണം അതിൻ്റെ വെയിറ്റ് ആണ് വളരെ കുറവാണ് അല്ല സീറോ ആണ് അപ്പം അതിൻ്റെതായിട്ടുള്ള അയണൈസിങ് ഇഫക്റ്റ് വളരെ കുറവായിരിക്കും അങ്ങനെ മൂന്ന് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അയണൈസിങ് ഇഫക്റ്റ് നമുക്ക് കാണാൻ കഴിയും പിന്നെ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അതിൻ്റെ പെനിട്രേഷൻ പവറാണ് ഈ മൂന്ന് റേഡിയേഷനും ആൽഫ ബീറ്റ റേഡിയേഷനും മൂന്ന് ഡിഫറെൻറ്റ് പെനിട്രേഷൻ പവർ ആയിരിക്കും അപ്പൊ അനൈസിംഗ് പവർ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് പെനിട്രേഷൻ പവർ എന്ന് പറയുന്നത് അതായത് ആൽഫയ്ക്ക് ലീസ്റ്റ് ആയിരിക്കും അതായത് ഏറ്റവും കുറവ് ആൽഫയ്ക്കായിരിക്കും ബി എന്ന് പറയുന്നത് ബീറ്റ റേഡിയേഷൻ എന്ന് പറയുന്നത് മോഡറേറ്റ് ആയിരിക്കും അതേസമയം ഹയസ്റ്റ് എന്ന് പറയുന്നത് ഗാമ റേഡിയേഷൻ ആയിരുന്നു ഓക്കെ സോ ഇങ്ങനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം മൂന്ന് ആരോ ഓക്കെ ഏറ്റവും ഹയസ്റ്റ് പെനിട്രേഷൻ പവർ എന്നുള്ളത് ഗാമയ്ക്കാണ് അതേസമയം ലീസ്റ്റ് മെനിട്രേഷൻ പവർ എന്ന് പറയുന്നത് ആൽഫ അപ്പൊ എന്താണ് പെനിട്രേഷൻ എന്ന് പറയുന്നത് നമുക്കൊരു മെറ്റീരിയൽ ഉണ്ടെങ്കിലും അതിലോട്ട് ഇറങ്ങി ചെല്ലാനുള്ള ഒരു കപ്പാസിറ്റിനെയാണ് പെനിട്രേഷൻ എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ഏറ്റവും വെയിറ്റ് കൂടിയ ആൾക്കാർക്ക് അധികം മൂവ്മെന്റ് അല്ലെ കുറവായിരിക്കും അകത്തേക്ക് ഒരുപാട് പെനിട്രേറ്റ് ചെയ്ത് പോകാൻ സാധിക്കില്ല അപ്പോൾ ആൽഫൈൻ്റെ കേസിൽ നമുക്കറിയാം അതിന് എമി അല്ലെങ്കിൽ വെയിറ്റ് ഒരുപാട് കൂടുതലാണ് അത് കാരണം അതിൻ്റെ പെനിട്രേഷൻ പവർ ഏറ്റവും കുറവായിരിക്കും അതിന് ശേഷം ബി ടെൻ നോക്കിക്കഴിഞ്ഞാൽ മോഡറേറ്റ് പെനിട്രേഷൻ ആയിരിക്കും ഗവൺമെൻ്റ് കേസിലത് വളരെ അധികം കൂടുതൽ കാണിക്കും ഏറ്റവും ഹയസ്റ്റ് പെനിട്രേഷൻ പവർ ഉള്ളത് ഗാമാ റേഡിയേഷൻ ആണ് അപ്പോൾ അതിൻ്റെ മെഡിക്കൽ ആപ്ലിക്കേഷൻ വരാൻ നേരത്തെ അതിൻ്റെതായിട്ടുള്ള വ്യത്യാസങ്ങൾ കാണും ഏത് സ്ഥലത്താണ് അല്ലെങ്കിൽ ഏരിയ ഓഫ് യൂസ് ഒക്കെ അതിനനുസരിച്ച് നമുക്ക് മാറാൻ കഴിയും അല്ലേ അപ്പം ഗാമ റേഡിയസിനെ നമുക്ക് നിർത്തണം എന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ് ഒരു ഷീറ്റ് പേപ്പർ വെച്ചിട്ട് ഈവൺ അതിനെ നിർത്താൻ പറ്റുന്ന പറയുന്നത് അപ്പോൾ ഒരു പേപ്പർ വെച്ച് കഴിഞ്ഞാൽ ആൽഫ റേഡിയേഷൻസിനെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും ബിറ്റാ റേഡിയേഷൻസിനെ സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വൺ സെൻറ്റിമീറ്റർ തിക്കായിട്ടുള്ള ഒരു അലുമിനിയം ഷീറ്റ് പ്ലേസ് ചെയ്താൽ മതി എന്നാണ് പറയുന്നത് അപ്പോൾ വൺ സെന്റിമീറ്റർ തിക്ക് ആയിട്ടുള്ള ഷീറ്റ് പ്ലേസ് ചെയ്താൽ നമുക്ക് ബീറ്റ റേയ്സിനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും ഗാമ റേസിനെ സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ബുദ്ധിമുട്ട് വരും അതായത് ഫൈവ് സെന്റിമീറ്റർ തിക്കായിട്ടുള്ള ലെഡ് അല്ലെങ്കിൽ ഒരു കോൺക്രീറ്റ് വോൾഡിന് മാത്രമേ ഗാമ റേയ്സിനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം അത്രയും പെനിട്രേഷൻ പവർ കൂടിയ ആളാണ് ഗാമ റേസ് അതേസമയം ബീറ്റ മോഡറേറ്റ് ആൽഫ ലീസ്റ്റ് ഈ ഒരു മൂന്ന് പോയിന്റ്സ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിനുള്ളത് താങ്ക് യു